ഗ്ലോബൽ പ്രെയർ ഹാൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ ഇങ്ങനെ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസൻ രഞ്ജു പാസ്റ്റർ, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവ് ദാസൻ മാത്യൂസ് ബ്രദർ, മറ്റ് അനേക ശുശ്രൂഷകന്മാരെയും ഞാൻ ഇതിനകത്ത് കാണുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ഈ കുറച്ച് നിമിഷങ്ങൾ കർത്താവിന്റെ വചനത്തിന്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രത്യാശയ്ക്കും കർത്താവിംഗിലേക്ക് കുറച്ചുകൂടെ അടുക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബൈബിൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കൊലോസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി താല്പര്യമുള്ള വാക്യങ്ങൾ. കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ വചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിക്കുകയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ 3 വാക്യങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ. അതിന്റെ കാരണം, യഥാർത്ഥ ശുശ്രൂഷകനെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കാലം, യഥാർത്ഥ വചന ശുശ്രൂഷയെ വിവേചിക്കാൻ കഴിയാത്ത ഒരു തലമുറ, എന്തിനു വേണ്ടി യേശു നമ്മളെ രക്ഷിച്ചു എന്ന് പോലും വ്യക്തതയില്ലാതെ, ഇനിയും അങ്ങൊരു ആത്മീകരെന്ന് ചിന്തിക്കുന്ന ആള് പോലും പറയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ സ്നാനപ്പെട്ടു, അവിടം കൊണ്ട് നിൽക്കുന്ന ഒരു ആത്മീയത. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായി എനിക്ക് തൊടാനുള്ളത്. ഒരു ശുശ്രൂഷകനെ എങ്ങനെ തിരിച്ചറിയാം? ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അനേകർ വന്ന് ശുശ്രൂഷിക്കുന്നു. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇപ്പൊ സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, ഇത് മുഖാന്തരം അനേകർ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുക. എല്ലാവരുടെയും കയ്യിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം പിടിച്ചോണ്ടാ എല്ലാവരും നിൽക്കുന്നത്. അപ്പോ ഈ ഒരു എക്സസൈസ്, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഓ, അങ്ങനെയൊന്നും നമ്മൾ വിധിക്കേണ്ട ആൾക്കാരല്ല. ആരാന്നേലും നല്ലതെടുക്കുക, അഴുക്ക് കളയുക, അത് വേദപുസ്തകത്തിന് ചേർന്ന ഒരു പ്രതികരണം അല്ല. കാരണം പൗലോസ് തുറന്ന് കാണിക്കാൻ ശ്രമിച്ചിരുന്നു ദൈവവചനത്തിന് ചേരാത്തതായിട്ടുള്ള വചന ശുശ്രൂഷകളെ ഒരു കോംപ്രമൈസിങ് രീതിയിൽ. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അവര് പറഞ്ഞിട്ട് പൊക്കോട്ടെ, അങ്ങനെയല്ല. നമ്മുടെ അകത്ത് ദൈവജനങ്ങൾ ആത്മീകമായി വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശരിക്കൊരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് സമയം ഇപ്പൊ ഉണ്ട് കർത്താവിന്റെ വചനം വായിക്കുവാനും ഈ വചനത്തിന്റെ ലെൻസിലൂടെ ആളുകളെ ഒന്ന് കാണുവാനും, ആളുകളെ മാത്രമല്ല അവരുടെ സന്ദേശങ്ങൾ കാണുവാൻ. കാരണം നമ്മൾ ഷ്രിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓ ഞാൻ ആരെയും വിധിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. പൗലോസ് ചിലരെ നോക്കി പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന വേറെ സുവിശേഷമാണ്, യഥാർത്ഥ സുവിശേഷത്തിന് ചേരുന്ന സുവിശേഷം അല്ലിത്. 2 കൊരിന്ത്യർ 11 പൗലോസിന്റെ എതിരാളുകളായി കൊരിന്തിൽ വന്നവരെ കുറിച്ച് പൗലോസ് പറയും, നിങ്ങൾ പ്രസംഗിക്കുന്ന വേറെ യേശുവാ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വേറെ ആത്മാവാ, നിങ്ങൾ പ്രസംഗിക്കുന്ന വേറൊരു സുവിശേഷമാ. ഇങ്ങനൊരു തലമുറ എഴുന്നേറ്റ് വരണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഞാൻ നിങ്ങളെ ഈ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്നെ ബാധിക്കാത്ത മട്ടിൽ എന്നുള്ളൊരു തലമുറയല്ല. കർത്താവെ, ഈ അന്ത്യകാലത്തിൽ എന്റെ ഉള്ളിൽ ആ തീ പകരണവേ, ഏതാത്മാവിനെയും വിവേചിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ, സത്യത്തിന് കൂട്ടു നിൽക്കുവാൻ, തിന്മയായത് ആത്മീകമല്ലാത്തത് തുറന്നു കാണിപ്പാൻ അതിനുള്ളൊരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. യേശുവിൽ അതുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരിൽ അതുണ്ടായിരുന്നു, നമ്മൾ അത് പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോ
ഒന്നാമത്തെ ഒബ്സർവേഷൻ, ഒരു ദൗത്യം, ശുശ്രൂഷകന്റെ ദൗത്യം എന്താ? എങ്ങനെ അറിയാൻ പറ്റും കറക്റ്റായ ഒരു ശുശ്രൂഷകനായി ഇദ്ദേഹം? 25-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. 25 ഒന്നുകൂടെ ആ വാക്യം വായിക്കുക, നോക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം, ആ വാക്ക് ശ്രദ്ധിക്കണം. പൗലോസ് പറയുക, ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. ഇത് ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് തോന്നി ഞാൻ ഇറങ്ങിയതല്ല ശുശ്രൂഷയ്ക്ക്, ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗമാണിത്. ആ ഉദ്യോഗം എന്നുള്ള വാക്കിന്റെ മൂലപദത്തിലെ അർത്ഥം, കർത്താവ് ഒരു സ്റ്റുവേർഡാക്കി എന്നെ വെച്ചിരിക്കുന്നു. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുവാൻ, ദൈവത്തിന്റെ ഈ ലോകത്തിലെ സമ്പത്ത്. എന്താണ് ആ സമ്പത്ത്? ഈ ലോകത്തിലെ ദൈവത്തിന്റെ സമ്പത്ത് യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. അതാ ആ വാക്കിന്റെ അർത്ഥം. ദൈവം എനിക്കൊരു ഉദ്യോഗം നൽകിയിട്ടുണ്ട്. എന്താ ഉദ്യോഗം ചോദിച്ചാൽ, എന്റെ ആടുകൾ അല്ലിത്, എനിക്ക് വേണ്ടി ആടുകളെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. കർത്താവ് വീണ്ടെടുത്ത ജനങ്ങളെ, ഇനി എന്താ ഉദ്യോഗത്തിന്റെ പ്രധാന ഭാഗം? നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്, ഉപമയിൽ കറക്റ്റ് സമയത്ത് വിളമ്പിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം കിട്ടിയ ആളിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഫെയ്ത്ത്ഫുൾ സെർവന്റ്, ദ കറക്റ്റ് ടൈം ഹി ഹാസ് ടു സെർവ് ദ ഫുഡ്. ഇങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾ പലതിനുണ്ട്. ഒരു വാച്ച്മാനെ സംബന്ധിച്ച് കറക്റ്റ് ടൈമിൽ അലേർട്ട് ആയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കണം, അതാ അദ്ദേഹത്തിന്റെ ഉദ്യോഗം. ഒരു ദൈവപുരുഷന്റെ, യഥാർത്ഥ കർത്താവിന്റെ ദാസന്റെ ഉദ്യോഗം എന്താണെന്നറിയാം? എങ്ങും പോണ്ട, വേറെ എങ്ങും പോണ്ട, ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാ മതി. നോക്കിയേ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവ വചന ഘോഷണം നിവർത്തിക്കേണ്ടതിന്. അതൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. യഥാർത്ഥ ഒരു ദൈവദാസനെ എങ്ങനെ അറിയാം? യഥാർത്ഥ ഒരു ദൈവദാസനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഹൗ ഹി ഹാൻഡിൽസ് ഗോഡ്സ് വേർഡ്, അവിടെ അറിയാം. ദൈവത്തിൽ നിന്നും ഒരു കമ്മീഷൻ അദ്ദേഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് അദ്ദേഹത്തെ ശുശ്രൂഷകനായി ആക്കി വെച്ചതെങ്കിൽ, വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു കോംപ്രമൈസും അദ്ദേഹം വരുത്തുന്നതല്ല. കിട്ടുന്ന ഏത് സന്ദർഭത്തിലും, അത് വിവാഹമാണെങ്കിലും, അത് ഫ്യൂണറൽ ആണെങ്കിലും, അത് ഹൗസ് വാമിംഗ് ആണെങ്കിലും, അത് സൺഡേ സർവീസ് ആണെങ്കിലും, ദ പ്രീ എമിനൻസ് ഫോർ ദ മിനിസ്ട്രി ഓഫ് ഗോഡ്സ് വേർഡ് വിൽ ബി വെരി അപ്പറന്റ്. അദ്ദേഹത്തിന് വചന ശുശ്രൂഷ ഇല്ലാതെ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോ ഈ സമയം തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, യു ചെക്ക് അബൌട്ട് യുവർ ലോക്കൽ ചേർച്ച്, നിങ്ങൾ പോകുന്ന ലോക്കൽ സഭയെ ഒരു നിമിഷം ചിന്തിക്കണം. സൺഡേ സർവീസിൽ എത്ര സമയം വചന ശുശ്രൂഷയ്ക്കായി എടുക്കാറുണ്ട്? വചന ശുശ്രൂഷയ്ക്ക് ഒരു വാക്യം വായിച്ച് സ്വന്തമായി ഉള്ള അനുഭവങ്ങളാണോ പറയാറുള്ളത്? ഏതെങ്കിലും അത്ഭുത രോഗ സൗഖ്യത്തിന്റെ കഥകളാണോ പറയാനുള്ളത്? അതോ വചന ശുശ്രൂഷയാണോ നടക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞൊരു വാക്കല്ല. യേശുവിന്റെ മിനിസ്ട്രിയിൽ ഒരിടത്ത് പോലും രോഗം സൗഖ്യമായതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നില്ല, രോഗ സൗഖ്യത്തെ കുറിച്ച് യേശു പ്രസംഗിച്ചിരുന്നില്ല. അത് തന്നെ എത്രയധികം ആൾക്കാരെ ഇന്നത്തെ ഈ കാലത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ ഒരു സെർമണ് കയറി നിന്നാൽ, ഞാൻ പഞ്ചാബിൽ പോയപ്പോൾ ഫ്ലൈറ്റിൽ നിറങ്ങിയപ്പോൾ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, ഇന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ഇതാ പ്രസംഗം, ഇതല്ല പ്രസംഗം. വചനത്താൽ നോക്കുമ്പോ വചന ഘോഷണത്തിൽ അറിയാം, ഈസ് ഹി എ സെർവന്റ് ഓഫ് ഗോഡ്. ഇതിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, വചനത്തിലൂടെ മാത്രമേ ഒരു മണവാട്ടിയെ ഒരുക്കാനൊക്കത്തുള്ളൂ. അനുഭവങ്ങളിലൂടെ ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കാം, എന്നാൽ വചനത്തിലൂടെ കർത്താവിന്റെ വരവിങ്കൽ ശുഭ്രമായ നിഷ്കളങ്കമായ തേജസ്സോടെ മുൻനിയമിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു മണവാട്ടി ഉണ്ടാക്കണമെങ്കിൽ, അൺഅഡൾട്രേറ്റഡ് വേർഡ് ഓഫ് ഗോഡ് ഹാസ് ടു ബി പ്രീസ്ഡ് ഇൻ എവറി ചർച്ചസ്. അപ്പോ ലെറ്റ് മീ ചാലഞ്ച് യു ഓൾ, പിക്ക് അപ്പ് പ്രീച്ചേഴ്സ് ഹു പ്രീച്ച് ഗോഡ്സ് വേർഡ്. അങ്ങനെയുള്ള ആൾക്കാരെ കേൾക്കാനായി ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ. ആത്മീക മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ സാക്ഷ്യങ്ങൾക്ക് വചന കഴിയത്തുള്ളൂ, വചനത്തിന് പകരം വെക്കാനൊക്കത്തില്ല. അത്ഭുത രോഗശാന്തിയുടെ അനുഭവങ്ങൾക്ക്, സാക്ഷ്യങ്ങൾക്ക് വചനത്തിന് പകരം വെക്കാൻ ഒരിക്കലും ഒക്കത്തില്ല. വചനത്തിനെ ഉറപ്പിക്കുവാൻ ഇവിടെ ഞാൻ നിൽപ്പാനാ താല്പര്യപ്പെടുന്നില്ല, മുമ്പോട്ട് പോകുക. ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകനെ എങ്ങനെ തിരിച്ചറിയാം?
ഹിസ് എംഫസിസ് ഓൺ ദ മിനിസ്ട്രി ഓഫ് ഗോഡ്സ് വേർഡിൽ അറിയാം. വചനത്തെ കൈകാര്യം ചെയ്യുന്ന, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. ഈ ഡീക്കൺസിന്റെയും പാസ്റ്റേഴ്സിന്റെയും ക്വാളിഫിക്കേഷൻസിൽ തിമോത്തിയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും പൗലോസ് പറയുമ്പോൾ, 1 തിമോത്തിയോസ് 3 തീത്തോസ് 1 ഒരു ശുശ്രൂഷകന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് മാത്രമേ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളൂ, മറ്റെല്ലാം മോറൽ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം കുടുംബത്തെ ഭരിക്കുന്നവരായിരിക്കണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റ കാര്യം മാത്രമേ തന്റെ പ്രൊഫഷനോട് ദൗത്യത്തോട് ചേർന്നുള്ള പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഹീ ഷുഡ് ബി ഏബിൾ ടു ടീച്ച് ഗോഡ്സ് വേർഡ്, ദൈവവചനം പഠിപ്പിക്കുവാൻ സമർത്ഥനായിരിക്കണം ആ വ്യക്തി. എത്രയോ അകന്നുപോയി, നമ്മുടെ തലമുറ എത്രയോ അകന്നുപോയി. വചന ശുശ്രൂഷകരെന്ന് ചിന്തിക്കുന്നവർ തന്നെ പലപ്പോഴും 1 മണിക്കൂർ പ്രസംഗത്തിന്റെ നല്ലൊരു ശതമാനം ഹാസ്യം പറഞ്ഞ് ഒരു നാടക രൂപത്തിൽ എല്ലാവരെയും ചിരിപ്പിച്ച് കളിപ്പിച്ച് വിടുമ്പോൾ ഇതേതോ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പ്രസംഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ പുൾപിറ്റിൽ യേശു നിന്നായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നേനേമോ പറയുന്നത്. ആ പുൾപിറ്റിൽ പൗലോസ് നിന്നായിരുന്നെങ്കിൽ കുറച്ച് തമാശകൾ പറഞ്ഞ്, കർണരസകരമായുള്ളത് പറഞ്ഞ്, വചനം ശുശ്രൂഷിക്കുന്ന എന്ന രീതിയിൽ പറഞ്ഞു വിടുന്നതല്ല വചന ശുശ്രൂഷ. അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമായത് 2 തിമോത്തിയോസ് 4 എഴുതിയിരിക്കുന്നു, കർണരസകരമായത് പറയുന്ന ശുശ്രൂഷകർ അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗൗരവത്തോടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ എന്റേതല്ല, അവരെ ദൈവം മുമ്പാകെ വിശുദ്ധരായി കാഴ്ച വെക്കണമെന്നുള്ള ആ ആവേശത്തോടെ, ആ ഗൗരവത്തോടെ വചനം ശുശ്രൂഷിക്കുന്നവരാ യഥാർത്ഥ ശുശ്രൂഷകർ, ട്രൂ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ ഒബ്സർവേഷൻ, ദൗത്യം. ഒരു ശുശ്രൂഷകനെ എങ്ങനെ അറിയാം? വചനഘോഷണത്തിൽ അറിയാം. രണ്ടാമത്, ഒരു ശുശ്രൂഷകനെ എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ, ദൂത് കേട്ടാൽ മതി. യു ലിസൺ ടു ഹിസ് മെസ്സേജ്, യു ക്യാൻ ഡിസേൺ വെദർ ഹി ഈസ് എ ട്രൂ മാൻ ഓർ ഫോൾസ് മാൻ. വചന ശുശ്രൂഷയാണല്ലോ എല്ലാരും ചെയ്യുന്നത്, പക്ഷെ ആ ദൂത് എന്താ, വചനത്തിന്റെ കണ്ടന്റ് എന്തുവാ, എങ്ങും പോണ്ട. 26 വാക്യം നോക്കിയാൽ മതി, പൗലോസിന്റെ വചന ശുശ്രൂഷയുടെ കണ്ടന്റ് എന്തായിരുന്നെന്ന് അറിയാമോ? നോക്കി, അതെന്ന് പറയുമ്പോ ആ മുമ്പിലത്തെ വാക്യവുമായിട്ട് അതിന് ബന്ധമുണ്ട്. വചന ഘോഷണം എന്ന് പറഞ്ഞിട്ട് പറയുക, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായത്. പൗലോസിന്റെ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആ വാക്കും നോക്കി, അതിനെ ഞാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ആ വാക്യം ആദ്യം ഒന്നുകൂടെ വായിക്കുക. എന്റെ വചന ശുശ്രൂഷ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ എന്റെ വചന ശുശ്രൂഷ പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ ഈ മർമ്മം? മർമ്മം എന്താണെന്ന് അടുത്ത വാക്യത്തിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുവാണ് കണ്ടന്റ് ഓഫ് ദ മെസ്സേജ്. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിനോട് ആഴത്തിൽ സംസാരിക്കുന്ന, ഇടപെടുന്ന, എനിക്ക് വളരെ അസ്വസ്ഥത തോന്നുമാറ്, കർത്താവെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കണം പറയണം, കാരണം എവിടെയോ നമുക്ക് അബദ്ധം പറ്റിയോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇത് വായിക്കുമ്പോൾ. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കേട്ട അവസാനത്തെ 10 കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ വിധിക്കുന്നില്ല, നിങ്ങൾ വിധിക്കുക. ലാസ്റ്റ് 10 യു ഹാവ് ഹേർഡ്, ഏത് ഭാഗത്തിൽ നിന്നുമായിരുന്നു ആ പ്രസംഗം? പഴയ നിയമ ഭാഗത്തിൽ നിന്നായിരുന്നോ പുതിയ നിയമ ഭാഗത്തിൽ നിന്നായിരുന്നു? ചിന്തിച്ചാൽ മതി. പഴയ നിയമ ഭാഗത്തിൽ നിന്നും പ്രസംഗിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പൗലോസ് പഴയ നിയമ ഭാഗത്തെ ഉദ്ധരിച്ചാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റോമാ ലേഖനം പോലുള്ള ലേഖനത്തിൽ 9, 10, 11 മൂന്ന് അധ്യായങ്ങളിൽ ഏകദേശം 100 പരാമർശങ്ങളുണ്ട് പഴയ നിയമമായിട്ട്. പഴയ നിയമം ആവശ്യമാണ്. സങ്കീർത്തന ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ ഒരുപാട് തവണ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചർച്ച ഉപയോഗിച്ചതാണ്. യേശുവിന്റെ ബൈബിൾ ഏതായിരുന്നു ചോദിച്ചാൽ പുതിയ നിയമമല്ല, യേശുവിന്റെ ബൈബിൾ ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്റ്റേഴ്സ് ആയിരുന്നു. 2 തിമോത്തിയോസ് 3:16 വാക്യത്തിൽ എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസികം എന്ന് പറയുമ്പോൾ പഴയ നിയമം ദൈവശ്വാസികം, അതിനകത്തുനിന്ന് പ്രസംഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പഴയ നിയമത്തിൽ നിന്നുള്ള പ്രസംഗങ്ങൾ തെറ്റില്ലാതിരിക്കുമ്പോൾ തന്നെ അത് അപൂർണമായി പോകാൻ സാധ്യതയുണ്ട്. എവിടാന്നറിയാം? ഉദാഹരണം ഞാൻ പറയാം. ഒരു പ്രസംഗകൻ എഴുന്നേറ്റ് നിന്ന് യോസഫിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുക. യോസഫിനെ പോലെ നിനക്ക് സ്വപ്നമുണ്ടെങ്കിൽ
നീ ആദ്യം തിരസ്കരിക്കപ്പെട്ടേക്കാം, എന്നാൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുക, ദൈവം നിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ പോവുക. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു നിമിഷം അതിനെ കുറിച്ച് ചിന്തിക്കും. എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ മാന്യത എന്നുള്ളത് എന്താ അർത്ഥമാക്കുന്നത്? പഴയ നിയമത്തിൽ നിന്നും ഒരു ക്യാരക്ടറിനെ എടുക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒക്കും. അബ്രഹാമിന്റെ ദാസന്മാരും ദാസിമാരും, അബ്രഹാമിനുണ്ടായിരുന്ന മൃഗസമ്പത്ത്, ഇതെടുത്തോണ്ട് നീ അബ്രഹാമിന്റെ മകനാണെങ്കിൽ ഇത് ലഭിക്കുമെന്ന് പറയുമ്പോ എവിടോ ഒരു മിസ്മാച്ച് പോലെ തോന്നും. യേശു എഴുന്നേറ്റ് നിന്നായിരുന്നെങ്കിൽ, പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, യേശു എഴുന്നേറ്റ് നിന്ന് യോസഫിന്റെ ലൈഫിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ യേശു എന്ത് പറഞ്ഞേനെ? യോസഫിനെ മാനിച്ച ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞേനേമോ? അബ്രഹാമിന് സമ്പത്ത് കൊടുത്ത ദൈവം നിനക്ക് സമ്പത്ത് തരുമെന്ന് പറഞ്ഞേനേമോ? എനിക്ക് ചിന്തിക്കാനേ ഒക്കുന്നില്ല. യേശു അങ്ങനെ അല്ലായിരിക്കും ആ ഭാഗങ്ങൾ പറയുന്നത്. ഒരു വലിയ വ്യത്യാസം നടന്നിരിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു വലിയ വ്യത്യാസം. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് പറയുക, ഇത് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു മർമ്മമാണ്, ഇത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്ന കാര്യമാണ് ഞാൻ പറയുന്നേ. ഏലിയ അവനെ പ്രസംഗിക്കാൻ വിളിച്ചായിരുന്നെങ്കിൽ അവൻ ഇത് പറയത്തില്ല. മോശയെ പ്രസംഗിക്കാൻ എഴുന്നേപ്പിച്ച് നിർത്തിയായിരുന്നെങ്കിൽ ഇത് പറയത്തില്ല. ഇത് പുതിയ നിയമ ശുശ്രൂഷകനെ തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണമാണ്. അവന്റെ നാവിൽ ഇരിക്കുന്നത് യേശുവിന്റെ സന്ദേശമായിരിക്കും. അവൻ യോസഫിൽ തുടങ്ങിയാലും അവൻ യേശുവിൽ വരും. അവൻ യേശുവിന്റെ തത്വങ്ങൾ വിട്ടുള്ള ആപ്ലിക്കേഷൻ നടത്തത്തില്ല. അപ്പോ ഐ എം വെരി ടെംപ്റ്റഡ്, നിങ്ങളെ ഒന്ന് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ഐ എം വെരി ടെംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ, ഈ കോവിഡ് കാലത്ത് ആദ്യ നാളുകളിൽ, ഒരു മാസം മുമ്പ്, രണ്ടു മാസം മുമ്പ് തുടക്ക സമയത്തിൽ അനേകരുടെ പ്രസംഗം എന്തായിരുന്നു എന്നറിയാമോ? സങ്കീർത്തനം 91, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, നിന്റെ വലത്തുവശത്തും ഇടത്തുവശത്തും എല്ലാരും വീഴാൻ പോവുക, പക്ഷെ നിന്നെ ഇത് തൊടത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, പിന്നെയും പഴയ നിയമത്തിൽ ഒരു വാക്യത്തിലേക്ക് പോകുന്നു, നിന്റെ കട്ടളക്കാലിന്മേലും കുറുമടിമേലും യേശു ഉണ്ട്, അതുകൊണ്ട് നിന്റെ വീട്ടിൽ കയറത്തില്ല. എന്തോ പറ്റി ഈ പ്രസംഗങ്ങൾക്ക്. രണ്ടു മാസം കഴിഞ്ഞപ്പോ ആർ വി ഏബിൾ ടു പ്രീച്ച് ദാറ്റ്? കഴിഞ്ഞ ദിവസം എന്റെ കസിൻ ബ്രദറിനോട് ന്യൂയോർക്കിൽ ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിക്കണം, സം സിൻസിയർ പാസ്റ്റേഴ്സ് ഹു സെർവ് ദ ലോർഡ് ഫോർ 30 years ആർ ഓൺ വെന്റിലേറ്റർ. സങ്കീർത്തനം 91 അറിയാഞ്ഞത് കൊണ്ടാണോ? അല്ല, സങ്കീർത്തനം അവർക്കറിയാം. എന്താന്ന് ചോദിച്ചാൽ, ഒരു വ്യത്യാസം നടന്നിരിക്കുന്നു. വ്യത്യാസം നടന്നത് എന്താന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ ക്ഷാമം വന്ന സമയം, നിങ്ങൾ എല്ലാവരും വചന പരിജ്ഞാനം ഉള്ളവരായതുകൊണ്ട് വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ഫാമിൻ വന്ന സമയത്ത് ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും എല്ലാം കൂടെ സങ്കീർത്തനം വായിച്ച് ഇത് ഞങ്ങൾക്ക് വരത്തില്ലെന്നാണോ പറഞ്ഞത്? അതോ അവരെല്ലാവരും കൂടെ കൂടി ഒരു കളക്ഷൻ എടുത്ത് വീക്ക് ബ്രദേഴ്സിനെ സഹായിക്കാനാണോ ശ്രമിച്ചത്? കപ്പൽ ഛേദം വന്നപ്പോ പൗലോസ് അതിന്റെ നടുക്ക് നിന്ന് ഇത് എന്നെ തൊടത്തില്ല, ഈ കാറ്റ് എന്നെ തൊടത്തില്ലെന്നാണോ പറഞ്ഞത്? അതോ അവരൊരുമിച്ച് അതിനെ നേരിടുകയാണോ ചെയ്തത്? ഞാൻ എന്താ പറയാൻ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, When we claim Old Testament promises without screening it through Jesus and apostles. ശ്രദ്ധിക്കണം, പഴയ നിയമ വാഗ്ദത്തങ്ങൾ യേശുവിലൂടെയും അപ്പോസ്തോലന്മാരിലൂടെയും ഒന്ന് സ്ക്രീൻ ചെയ്ത് എമിഗ്രേഷൻ ടെസ്റ്റിലൂടെ അത് കടത്തി വിടാതെ ഈ ചരക്കിറക്കിയാൽ വൻ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുകയല്ല ചെയ്യുന്നത്, തകരുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു യഥാർത്ഥ ശുശ്രൂഷകനെ കുറിച്ച് പൗലോസ് പറയാം, അവന്റെ നാവിൽ ഇരിക്കുന്ന ആരെന്നറിയാം, അവന്റെ പ്രസംഗ വിഷയം എന്താണെന്നറിയാം. ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ഒത്തിരി സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, അതുകൊണ്ട് വാക്യങ്ങൾ വായിക്കാൻ പോയ 1:27 നമ്മൾ വായിച്ചു നിർത്തി, പക്ഷെ 28 വായിച്ചു തുടങ്ങാൻ പോവുക. പൗലോസിന്റെ സന്ദേശം എന്തായിരുന്നു? പൗലോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ യോസഫ്, ദാവീദ് ഗോലിയാത്ത്, അല്ലെങ്കിൽ എരിഹോ മതിൽ, ഇതൊക്കെ ആയിരുന്നു പ്രസംഗ വിഷയം. അതോ എന്താ തന്റെ നാവിൽ ഇരുന്നത്? നോക്കിയ 1:28, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. എന്തോ പ്രസംഗിച്ചത്? ഒരു വ്യക്തിയെ കുറിച്ചാ പ്രസംഗിച്ചത്. ഞാൻ പറയട്ടെ, ജീസസ് റീഡിഫൈൻഡ്
അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബ്ലെസ്സിങ്. എഴുതി വെക്കാമെങ്കിൽ എഴുതി വെക്കണം. ജീസസ് ക്രൈസ്റ്റ് ഹാസ് റീഡിഫൈൻഡ്, പുതിയ നിർവചനങ്ങൾ കൊടുത്തു. പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ രോഗം വരത്തില്ല എന്നുള്ളതാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇതെടുത്ത് അപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം നിങ്ങളിൽ എത്ര പേർക്കറിയാം തിമത്യോസിന് ശരീരത്തിൽ ക്ഷീണമുണ്ടായിരുന്നെന്ന്? എത്ര പേർക്കറിയാം പൗലോസിന് ദീനമുണ്ടായിരുന്നെന്ന്? നിങ്ങളിൽ എത്ര പേർക്കറിയാം പൗലോസ് ശുശ്രൂഷകരെ ദീനത്താൽ വിട്ടേച്ചു പോയെന്ന്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എപ്പാഫ്രോഡിറ്റസ് ദീനം പിടിച്ച് മരണത്തോട് അടുത്തിരുന്നെന്ന്? നമ്മൾ കാണാതെ പോയ വാക്യങ്ങളായിരിക്കാം ഇത്. അവർക്ക് പഴയ നിയമം അറിയാത്തത് കൊണ്ടല്ല. രോഗം വരുന്നത് ശാപത്തിന്റെ ലക്ഷണമായിരുന്നു ആവർത്തനം 28-ൽ. അതെടുത്ത് അതുപോലെ ഇങ്ങോട്ട് വെക്കരുത്. ആത്മീകർക്കും രോഗം വന്നേക്കാം. ആത്മീകരായി സിൻസിയറായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും താഴ്ചയുടെ അനുഭവങ്ങൾ വന്നേക്കാം. ഡെഡ്ലി ഡിസീസസ് വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ ഒരാളെ നോക്കി കഴിയുമ്പോൾ, യെരിഹോ മതിലിനെ അല്ല നോക്കേണ്ടത് ആ സമയത്ത്, ഒരാളെ നോക്കി കഴിയുമ്പോൾ, അവനെ പ്രസംഗിച്ചു കഴിയുമ്പോൾ, അവനിലേക്ക് കണ്ണുപതിയുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിങ്കൽ കണ്ണുപതിയുമ്പോൾ, തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് ക്രൂശ അലക്ഷ്യമാക്കി കഷ്ടതയെ സഹിച്ച യേശുവാകും എന്റെ മാതൃക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർ ഒന്ന് സ്തോത്രം പറയണം. ആ ഇരിക്കുന്ന മുറികളിൽ താങ്ക് യു ഫോർ ജീസസ്. എനിക്കിന്ന് രാത്രി പറയാൻ ഇത് അതേ ഉള്ളൂ. ലോർഡ് ഐ താങ്ക് യു ബിക്കോസ് യുവർ ലൈഫ് ഈസ് മൈ മോഡൽ. യേശുവിന്റെ ജീവിതം ഒരു നിർവചനമായിരിക്കും. ആത്മീകൻ എന്ത് പ്രതീക്ഷിക്കാം? ആത്മീകന് ജീവിതത്തിൽ എന്ത് നടക്കും? യേശുവിനെ നോക്കിയാൽ മതി. ദാവീദിനെ നോക്കിയാൽ ഇത് കിട്ടത്തില്ല, മോശയെ നോക്കിയാൽ ഇത് കിട്ടത്തില്ല, എരിഹോ മതിലിനെ നോക്കിയാൽ കിട്ടത്തില്ല, ഗോലിയാത്തിനെ ദാവീദിനെ ഇത് കിട്ടത്തില്ല. ഈ തത്വങ്ങൾ ഇത് കിട്ടത്തില്ല. യു ഹാവ് ടു കം ടു ജീസസ്. ക്രൂശ് മരണത്തിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? വെളിയിലോട്ട് വരുന്നത്. യേശുവിനെയാ ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോ, പൗലോസിന്റെ പ്രസംഗത്തിന്റെ പ്രധാന പ്രമേയം യേശുവിനെ എന്ന് പറയുമ്പോ, ഹിസ് ക്രോസ്. ക്രൂശ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഒന്നാമത്തെ തത്വം എന്താണെന്നറിയാം? ശ്രദ്ധിച്ചു കേൾക്കണം. ബാഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല, കാരണം അത് വലിയ പ്രയാസമുള്ള കാര്യമാ. ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാ. Bad things, manushara drishtiyil parajayam, it can happen to good people. Sakshal devaputrane ee logam krusha nalgiyadengil yesu endha parnadu? Njan krush eduthu, ini ningal krush edukkanda annano parne? No, ee pacha marathodu idu cheythal ningalodu idin appuram cheyyum. Ee logathil ningalku kashtam undu. Pazhaya niyamathile oru bhaktanum idu parayathilla. Pazhaya niyamathile bhaktan ആവർത്തനം 28-ലാണ് അവന്റെ മൈൻഡ് ഫ്രെയിംഡ് ആയിരിക്കുന്നത്. കഷ്ടത എന്ന് എഴുതി വെച്ചാൽ അവൻ പറയും ഇത് ശാപമാണെന്ന് പറയും. എന്നാ പുതിയ നിയമത്തിലെ ഭക്തൻ പറയുന്നത് എന്താണെന്നറിയാമോ? കഷ്ടത്തിന്റെ നടുവിൽ ആത്മസന്തോഷം എനിക്കുണ്ട്. കാരണം പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു അനുഭവം 24x7 എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട്, യേശുവിന്റെ മോഡലായതുകൊണ്ട്, ഞാൻ യേശുവിന് അനുരൂപമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കഷ്ടത ഈസ് ഇന്നെവിറ്റബിൾ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ പാട്ടറിയാം? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ. അതിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വരി എന്താണെന്നറിയാമോ? കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തി അരുൾക നാഥനെ. നാഥനെ ദാവീദിന് തരാൻ ഒക്കത്തില്ല, ഇത് മോശയ്ക്ക് തരാൻ ഒക്കത്തില്ല. ഇത് പൂർവകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നതാ. യേശുവിനെ നോക്കുമ്പോ ശക്തി അരുൾക നാഥനെ. സമയം അതിവേഗത്തിൽ പോവുക. ഇന്നത്തെ ദിവസം തുടങ്ങിയത് മുതൽ ഞാൻ പല ആവർത്തി അതിപ്പോൾ കേട്ട് കഴിഞ്ഞു ആ ഗാനം. ഐ എൻകറേജ് യു, ഇന്ന് ഈ സെർമൺ കഴിഞ്ഞിട്ട് പാട്ടുപുസ്തകം ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് പാടണം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കേൾക്കണം. ഏത് പാട്ടാന്ന് ചോദിച്ചാൽ, യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ. അതിനകത്തെ വരികളാ, സ്നേഹമാം നിന്നെ കണ്ടവൻ
പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം, സ്നേഹം നൽകണം എൻ പ്രഭു. പ്രസംഗവേദിയിൽ നിന്ന് യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് കേൾക്കുന്നില്ലെങ്കിൽ എന്തോ കുറവുണ്ട് അവിടെ. ആ പുൾപിറ്റിൽ എന്തോ കുറവുണ്ട്. എത്ര ഗംഭീരമാ പ്രസംഗമെങ്കിൽ, പഴയ നിയമ വാക്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നാതെ കാണാതെ പറയുകയാണെങ്കിലും, ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അന്യഭാഷകൾ പറയുന്നുണ്ടെങ്കിലും എന്തോ കുറവുണ്ട് ആ പ്രസംഗത്തിൽ. യേശുവിങ്കലേക്കും ക്രൂശിലേക്കും വരാത്ത പ്രസംഗത്തിന് എന്തോ കുറവുണ്ട്. അവിടെ അറിയാം യഥാർത്ഥ ശുശ്രൂഷകനെ, ഹി വിൽ നോട്ട് ഷ്രിങ്ക്, ഹി വിൽ നോട്ട് ഷൈ അവേ ഫ്രം പ്രസന്റിംഗ് ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ വിച്ച് ഇസ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ പ്രസംഗിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. He will present Jesus before people. യേശുവിന്റെ ജീവിതം ഒരിക്കലായി സംഭവിച്ച ഒന്ന് മാത്രമല്ല, എന്റെ ഒരു മോഡലൂടെയാ. അല്ല, ഈ വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, I want to know Jesus. എനിക്ക് യേശുവിനെ അറിയണം. അവന്റെ കഷ്ടാനുഭവങ്ങളിൽ എനിക്ക് കൂട്ടായ്മ വേണം. ഇത് പഴയ നിയമത്തിൽ ഒറ്റയാളിന് പറയാനൊക്കത്തില്ല. പഴയ നിയമ വേദശാസ്ത്രത്തിന് ഇത് ചേരത്തില്ല. How do you like that? ഇത് ചേരത്തില്ല. കഷ്ടാനുഭവങ്ങളിലുള്ള കൂട്ടായ്മ ചേരത്തില്ല. അത് ശാപമാ. ഇന്നും അനേക സഭകളിൽ കഷ്ടത ശാപമായി പ്രസംഗിക്കുമ്പോ, What is missing is the person Jesus. അവരുടെ ജീവിതത്തിൽ ഈ സഭയിൽ പോകുന്നവർക്ക് ഈ കഷ്ടത ഇല്ല ഇല്ല എന്ന് പറയുന്നിടത്ത് കഷ്ടത വരുമ്പോ എന്തോ സംഭവിക്കുമെന്ന് അറിയോ? ബിഗ് ഡിസ്കറേജ്മെന്റ്, ഭയങ്കര ഡിസ്കറേജ്മെന്റ് ഉണ്ടാവും. ഈ സഭയിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? കൊലോസ്യ സഭയിൽ നിങ്ങളെ അതിശയിപ്പിക്കും. ഈ കൊലോസ്യ സഭ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയല്ല. 1:7 എഴുതിയിട്ടുണ്ട്, എപ്പഫ്രാസ് എന്ന് പറഞ്ഞ വ്യക്തി സ്ഥാപിച്ച സഭയാ. ഈ കൊലോസ്യ സഭ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് മോഡേൺ ഡേ ചേർച്ചസ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ലുക്ക് അറ്റ് ചാപ്റ്റർ 2:8, 2:8 ഒന്ന് ശ്രദ്ധിച്ചേ. 2:8 ഇവിടെ എന്താ സംഭവിച്ചത്? ഈ സഭയിൽ എന്തിന്റെ കുറവുണ്ടായി? ഇവിടെ തത്വജ്ഞാനവും, കേൾക്കണം ആ വാക്കുകൾ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. അടിവരയിടേണ്ട വാക്ക, ക്രിസ്തുവിനൊത്തവണ്ണമല്ല ആ പ്രസംഗം. Rather than on Christ, ഫൗണ്ടേഷൻ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞാൽ തീപ്പൊരി പ്രസംഗമാ. കൊലോസ്യ സഭയിൽ ഭയങ്കര പ്രസംഗമാ, സമയം പോരാതെ പ്രസംഗം. പ്രസംഗത്തിന്റെ ഇടയ്ക്ക് കീബോർഡിന്റെ ശബ്ദം വരും, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ആൾക്കാർ എഴുന്നേക്കുന്നു, ഭയങ്കര സംഭവം. പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ആൾക്കാർക്ക് തുള്ളിച്ചാടിയാ കൊള്ളാന്നുണ്ട്. പക്ഷെ പൗലോസ് പറയുക, ഒരു കാര്യം ഇവിടെ മിസ്സിംഗ് ആ. എന്താ ചോദിച്ചാൽ, ക്രിസ്തുവിനൊത്തവണ്ണമല്ല ഈ പ്രസംഗം. ഇത് കേൾപ്പാൻ രസമുള്ളതാ, ഇത് കർണരസകരമായി തോന്നും, ഇത് ബൈബിളിൽ തന്നെ കോട്ട് ചെയ്യുക ചില ഭാഗങ്ങൾ. പക്ഷെ ഇറ്റ് ഈസ് റിട്ടൺ മാത്രമേ പറയുന്നുള്ളൂ, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ എന്ന് പറയുന്നില്ല. ഇത് ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് അല്ല. നോക്കിയേ ഇവർക്ക് പറ്റി എന്താണെന്നറിയാമോ? 2:8 മാത്രമല്ല, 2:18 കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. കൊലോസ്യ സഭയ്ക്ക് സംഭവിച്ചത് എന്താ നോക്കിയേ. 2:18 ഞാൻ വായിക്കുന്നു. തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും, അടുത്ത ശ്രദ്ധിക്കണം, തലയെ മുറുക പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ വിരുത് തെറ്റിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ എന്തുവാ, വാട്ട് ഇസ് ദ ഇഷ്യൂ? 2:8, 2:18 നമ്മൾ കണ്ടത് യേശു ഇല്ലാത്ത പ്രസംഗവും ആത്മീകതയുമായി ഇവിടെ നടക്കുന്നത്. തിങ്ക് അബൌട്ട് യുവർ ചർച്ച്. നിങ്ങൾ പോകുന്ന സഭയെ കുറിച്ച് ആലോചിക്കുക. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ഹേർഡ് എ പ്രീച്ചിങ് ഓൺ Matthew 5-7? മത്തായി സുവിശേഷം 5-7 യേശുവിന്റെ ഒന്നാമത്തെ പ്രസംഗം എപ്പോഴും അവസാനമായി. വാസ് ഇറ്റ് ലാസ്റ്റ് ഇയർ? വാസ് ഇറ്റ് ലാസ്റ്റ് വീക്ക്? ഇഫ് ഇറ്റ് വാസ് ലാസ്റ്റ് വീക്ക്, തംസ് അപ്പ്. മത്തായി സുവിശേഷം 5-7 വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ആത്മാവിൽ ദരിദ്രരായവരാ ഭാഗ്യവാന്മാർ, ബലവാന്മാരല്ല ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവരാ ഭാഗ്യവാന്മാർ.
കഷ്ടമില്ലാത്തവരല്ല ഭാഗ്യവാന്മാർ. പീഡിപ്പിക്കപ്പെടുമ്പോ, ഉപദ്രവിക്കപ്പെടുമ്പോ, മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഈ പണമെന്നുള്ളത് ഭയങ്കര ശക്തിയുള്ള ഒരു യജമാനനാണെന്ന്. അവിടെ മനസ്സിലാകത്തുള്ളൂ. പഴയ നിയമം മാത്രം വായിക്കുന്ന ഒരാളാണ്, ഒരു ശുശ്രൂഷകനാണ്, പഴയ നിയമത്തിൽ നിന്ന് മാത്രം ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹി വിൽ ഓൾവേസ് ജസ്റ്റിഫൈ വെൽ. അബ്രഹാമിന് പണമുണ്ടായിരുന്നു, ദാവീദിന് പണമുണ്ടായിരുന്നു, ഇത് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യും. ബട്ട് വെൻ യു കം ടു ജീസസ് ടീച്ചിങ് വളരെ പ്ലെയിൻ ആണ്. യു കാനോട്ട് സെർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി. നിനക്ക് ദൈവത്തെയും പിശാചിനെയും എന്നല്ല, ദൈവത്തെയും മാമോനെയും പണത്തെയും, ആ ഇൻഫ്ലുവൻസിൽ, രണ്ടിന്റെ ഇൻഫ്ലുവൻസിൽ ഒരുമിച്ച് വരാൻ ഒക്കത്തില്ല. ഹൗ ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവെ എനിക്ക് ഒരധരമേ ഉള്ളൂ, എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ. If I had 10 mouths, I want all the mouths to declare, come to Jesus, he let him define our Christian life. Yesu nammade aathmigade onnu nirvajikkatte. Yesu illatha prasangam upekshikkendada, aboornamayada. Ini innathe pradhana karyam ee dauthyathe kurichu nammal parnju vajana ghoshanam adine pagaram vekkan onnumilla. Rendu ദൂത് എന്താ? ദൂത് യേശു. യേശുവിൽ വരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തെ പല കോൺസെപ്റ്റ്സും റീഡിഫൈൻഡ്, കഷ്ടത റീഡിഫൈൻഡ്, ബ്ലെസ്സിങ് റീഡിഫൈൻഡ്, ഹോളിനെസ് വിശുദ്ധി റീഡിഫൈൻഡ്. പഴയ നിയമത്തിൽ എക്സ്റ്റേണൽ ആയിരുന്നു വിശുദ്ധിയുടെ മാനദണ്ഡമെങ്കിൽ, കൈ കഴുകുന്നതായിരുന്നു വിശുദ്ധിയുടെ മാനദണ്ഡമെങ്കിൽ, യേശു അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്നു, ഈ അകത്തോട്ട് പോകുന്നതല്ല, ആ അകത്ത് നിന്ന് വെളിയിലോട്ട് വരുന്നത് അല്ല, പോരാ, കൈ കഴുകുന്നതല്ല, ഹൃദയത്തെ കഴുകുന്നത് പ്രാധാന്യമായി വരും. നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവർ മാത്രമായി അല്ല. വെൻ യു റീഡ് ഓൺലി ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമം മാത്രം വായിച്ച്, പഴയ നിയമത്തിലെ മാത്രം കുറച്ച് പ്രസംഗങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഷർട്ടിന്റെ കളർ, ഇറ്റ് വിൽ ബി വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ യു. സഭയിൽ വരുന്ന ഒരാള് ഒരു വൈറ്റ് ഷർട്ടോ വല്ലോ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ, ആ ഞായറാഴ്ചത്തെ എല്ലാ ആത്മീയ സന്തോഷം നഷ്ടപ്പെടും. യു വിൽ ഗെറ്റ് വെരി ഡിസ്റ്റർബ്ഡ്. ആ വ്യക്തിയെ നോക്കി, ഹൗ ക്യാൻ യു കം ഹിയർ വിത്തൗട്ട് എ വൈറ്റ് ഷർട്ട്? എന്റെ ഒരു സ്നേഹിതൻ ഒരിടത്ത് ശുശ്രൂഷിക്കാൻ പോയി, ആക്സിഡന്റലി, ഡെലിബറേറ്റ് ആയിട്ടല്ല, ഇതൊന്നും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യവും ഇല്ല. ആക്സിഡന്റലി ഹാൻഡ്കർച്ചീഫ്, ഒരു ബ്ലാക്ക് കളർ ആയിരുന്നു. ഇതൊരു ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു ഒരു ചർച്ചിൽ. എന്റെ ഫ്രണ്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് ഇന്ന് 5 മിനിറ്റ്സ് ആയപ്പോ ഒരു കുറിപ്പ്, അവിടുത്തെ ശുശ്രൂഷകൻ കുറിപ്പ് കൊടുത്തിരിക്കുക, ദയവായി ആ കറുത്ത ഹാൻഡ്കർച്ചീഫ് ഇനി ഉപയോഗിക്കരുത്, അത് പോക്കറ്റിൽ ഇടുക. എന്റെ സ്നേഹിതൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലും പ്രശ്നം ഉണ്ടാക്കാനല്ല താല്പര്യം, എടുത്ത് പോക്കറ്റിൽ ഇട്ടു. എന്താന്ന് ചോദിച്ചാൽ, കറുപ്പ് എന്തോ ഒരു അശുദ്ധിയാ. കറുത്ത കളർ ഷർട്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ പല യൂത്ത്സിനും, ഐ റിയലി വിഷ് ഇഫ് വി വുഡ് ഹാവ് പ്രസന്റഡ് ജീസസ് ടു ദം, അവരുടെ ക്രിസ്ത്യൻ ലൈഫ് ഒത്തിരി റിയൽ ആയിരുന്നേനെ. പഴയ നിയമത്തിലെ കുറച്ച് റൂൾസ്, 1, 2, 3 പഴയ നിയമത്തിലെ പറഞ്ഞ്, അത് ഇത് അതിന്റെ മുമ്പും പിമ്പളതും പറയുന്നില്ല, അത് എടുത്ത് അങ്ങോട്ട് പറഞ്ഞ്, നിന്റെ തലമുടി ഇങ്ങനെ ആയിരിക്കണം, നിന്റെ താടി ഇങ്ങനെ ആയിരിക്കണം, നിന്റെ വസ്ത്രം ഇങ്ങനെ ആയിരിക്കണം. യു ഫീഡ് ദം വിത്ത് റൂൾസ്. ഇഫ് യു ഡോണ്ട് ഗിവ് ദം ജീസസ്, യു ആർ ഗോയിങ് ടു റേസ് എ വെരി ലീഗലിസ്റ്റിക് ക്രിസ്ത്യൻ ഇൻ യുവർ ഹൗസ്. യേശുവിനെ കൊടുത്താൽ എന്തോ നടക്കുമെന്ന് അറിയാമോ? ഷർട്ടിന്റെ കളർ മാറും, തന്നെ മാറും. യേശുവിനെ കൊടുത്താൽ ഹെയർ സ്റ്റൈൽ തന്നെ മാറിക്കൊള്ളും. ഇതിനെല്ലാം പ്രാധാന്യമുണ്ട് ആത്മീയത്തിൽ. നിങ്ങളുടെ വസ്ത്രം, പത്രോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ തലമുടി പറഞ്ഞില്ലേ, ഇതെല്ലാം പ്രാധാന്യമുള്ളതാ. പക്ഷേ ലെറ്റ് ജീസസ് ഡിഫൈൻഡ് ഹോളിനെസ്, ലെറ്റ് ജീസസ് ഡിഫൈൻ ഹോളിനെസ് ഫോർ അവർ യൂത്ത്സ്, നോട്ട് സം ഓൾഡ് ടെസ്റ്റമെന്റ് ടെക്സ്റ്റ്. ഒരു റൂളും റെഗുലേഷനും മാത്രമല്ല, ഗിവ് ദം ജീസസ്, ഒരു വ്യക്തിയെ കൊടുക്കുക. അപ്പൊ മൂന്നാമത്തെ കാര്യം പറയാം, ദൗത്യം എന്നുള്ളത് വചനഘോഷണം, ദൂത് എന്നുള്ളത് യേശു. ദർശനം എന്താ? ഒരു ശുശ്രൂഷകന്റെ ദർശനം എന്താ? ഓരോ സമയവും പുൾപിറ്റിൽ കയറുമ്പോ, ഓരോ സമയവും പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ, അല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ ഈ സ്ക്രീനിൽ വന്നിരിക്കുന്നു, വാട്ട് ഈസ് മൈ ഡീപ്പസ്റ്റ് ഡിസയർ
അറ്റ് ദി എൻഡ് ഓഫ് ദ സെർമൺ, ഓ നല്ല പ്രസംഗമായിരുന്നു, അത് കേൾക്കാനാണോ? ദെൻ ഇറ്റ് ഈസ് റോങ് മോട്ടീവ്. ദെൻ ഇറ്റ് ഈസ് റോങ് മോട്ടീവ്. ഒരു ദിവസം ദൈവത്തിന് മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കണം അതിനുവേണ്ടി. എന്താ ദർശനം? എങ്ങും പോണ്ട. ലുക്ക് അറ്റ് വേഴ്സ് 28, ഒന്നിന്റെ 28 നോക്കിയേ. ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ ദർശനം എന്തായിരിക്കണം? 28-ാമത്തെ വാക്യം നോക്കുക. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും, ശ്രദ്ധിക്കണം, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാ, ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണമെങ്കിൽ അവനോട് ആരെ കുറിച്ചാ പറഞ്ഞു കൊടുക്കേണ്ടത്? ക്രിസ്തുവിനെ കുറിച്ചാ. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാത്തടത്ത് എങ്ങനെയാ ക്രിസ്തുവിന് തികഞ്ഞവനായി ഒരാള് വരുന്നത്? വെരി ഐറണി. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ പറയാത്ത ഒരിടത്ത് എങ്ങനെയാ ക്രിസ്തുവിന്റെ തലയോളം വളരുന്നത്? എങ്ങനെയാ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറയാത്ത ഒരു പുൾപിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെയാ അവിടെയുള്ള ജനം യേശുവിനെ പോലെ ആയിത്തീരുന്നത്? ഒരു ശുശ്രൂഷകന്റെ ദർശനം എന്താന്ന് ചോദിച്ചാൽ, എവ്രി ടൈം വെൻ ഹി പ്രിപ്പയർസ് എ സെർമൺ, പഴയ നിയമത്തിൽ നിന്നാണെങ്കിലും പുതിയ നിയമത്തിൽ നിന്നാണെങ്കിലും, ഹിസ് വിഷൻ, ദർശനം എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രസംഗത്തിലൂടെ യേശുവിനെ പോലെ എന്റെ ക്രൗഡ് മാറണം. There should be character formation. Spirituality എന്ന് പറഞ്ഞാൽ ecstasy അല്ല. Spirituality എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കൈയിട്ടടിക്കുന്നത് മാത്രമല്ല, യേശുവിനെ പോലെ അനുരൂപമായി തീരുന്നത്. പൗലോസ് ഇതല്ലേ പറഞ്ഞത് ഗലാത്യലേഖനം 4:19, ഞാൻ നിങ്ങളെ ഓർത്ത് പ്രസവ വേദന ചെയ്യുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്തിന്? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നത് കാണുവാൻ ഞാൻ പ്രസവ വേദന ചെയ്യുന്നു. അങ്ങനെ ഉരുവായി കാണണമെങ്കിൽ, when we get up behind the pulpit, our preaching should be centered around Jesus. യേശുവിനെ കേന്ദ്രീകൃതമാകാത്ത പ്രസംഗത്തിലൂടെ എങ്ങനെ ക്രിസ്തുവിന്റെ തലയോളം പക്വത വരുന്ന ശുശ്രൂഷകൾ ഉണ്ടാകും? ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം, യേശുവിനെ കൊടുക്കുമ്പോൾ മാത്രമേ, അതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക, യേശുവിനെ കൊടുക്കാതിരുന്നാൽ വിശുദ്ധിയെ പറ്റി ഒരു തെറ്റായ സങ്കല്പമാ കൊടുക്കുന്നത്, കഷ്ടതയെ പറ്റി ഒരു തെറ്റായ സങ്കല്പമാ കൊടുക്കുന്നത്, അനുഗ്രഹത്തെ പറ്റി തെറ്റായ സങ്കല്പമാ കൊടുക്കുന്നത്. യേശുവിനെ അങ്ങോട്ട് കൊടുത്താൽ എന്തോ സംഭവിക്കുമെന്ന് അറിയാം. പ്രധാനമായി ദ ഫസ്റ്റ് മാർക്ക്, ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് ആ ക്രിസ്തുവിന്റെ വചനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ വേഗത്തിൽ ഈ നിമിഷം തിരിച്ചറിയാനും. എങ്ങനെയാണെന്നറിയാം? 27-ാമത്തെ വാക്യത്തിൽ ഒരു നിർവചനമുണ്ട്. നമ്മുടെ ഉള്ളിൽ വന്ന യേശു, ആ യേശുവിന്റെ സന്ദേശം എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യേശു അകത്ത് വന്ന് യേശുവിനെ പോലെ ആയി തീർന്ന ഒരാടെ ലക്ഷണം എന്താ? ഭാവിയിൽ വെളിപ്പെടാനുള്ള മഹത്വത്തെ, അതിന്റെ ഒരു പ്രത്യാശയായിരിക്കും ഈ വ്യക്തിയെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ. രാത്രിയിൽ കിടക്കുമ്പോ, ഉറങ്ങാൻ കിടക്കുമ്പോ, ലോർഡ് there is going to be a time coming, അങ്ങയുടെ വരവ് ഞാൻ കാത്തിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ, മൽപ്രിയനെ എൻ യേശു നായകനെ എപ്പോൾ വരും? അവിടെ അറിയാം കേട്ട സന്ദേശം എന്താന്ന്. പഴയ നിയമത്തിൽ നിന്ന് മാത്രം സന്ദേശം കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പറയും, മാറാദാഥ, പക്ഷേ കർത്താവ് ഇപ്പൊ വരല്ലേ, കാരണം അടുത്ത വീടിന്റെ കൂടെ പണി തുടങ്ങാൻ പോവാ, ആ പ്ലോട്ടിന്റെ അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ ജീവിക്കട്ടെ. ഞാൻ പുതിയ നിയമം ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാട്, ഇത് അതേപതി ഉൾക്കൊണ്ട പൗലോസ് പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് മരിക്കുന്നത് ലാഭം. This is what gospel Jesus can do in our lives. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രോഗം വന്നാൽ എന്ത് സംഭവിക്കും? രോഗം കീഴ്പ്പെടും, വ്യക്തി കീഴ്പ്പെടത്തില്ല. ആ രോഗം കവർന്ന് തിന്നാലും, പൗലോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? In all these, രോഗത്തിലും സങ്കടത്തിലും പ്രതികൂലത്തിന്റെ നടുവിൽ, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ബിക്കോസ് വി ഹാവ് ഹോപ്പ്. എന്താ ഈ പ്രത്യാശ?
യേശു അകത്തുള്ള ഒരാളുടെ പ്രത്യാശ എന്താ? ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നില്ല, കൊലോസി ലേഖനം 3:4 വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഈ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടോ? എന്റെ അകത്തുണ്ടോ? നിങ്ങളുടെ അകത്തുണ്ടോ? യേശുവിനെ കുറിച്ചുള്ള സന്ദേശം കേൾക്കുന്ന ആളുടെ അകത്ത് ഈ പ്രത്യാശ ആയിരിക്കും ഉള്ളത്. എന്താണെന്നറിയാമോ ആ പ്രത്യാശ? Chapter 3:4, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്താ നമുക്ക് പാടാൻ ഇഷ്ടമുള്ള പാട്ട്? എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. ഇതാണോ? This is a song written from the perspective of Old Testament. പഴയ നിയമത്തിന്റെ വീക്ഷണത്തിൽ എഴുതിയ ഒരു പാട്ടാണിത്. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. പഴയ നിയമത്തിന്റെ വീക്ഷണത്തിൽ എഴുതിയ ഒരു പാട്ടാണിത്. പുതിയ നിയമ വീക്ഷണത്തിൽ എഴുതിയ ഒരു പാട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ, അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഇന്ന് സന്ധ്യയിൽ ഈ വചനം കേൾക്കുമ്പോ നിങ്ങളുടെ അകത്ത പ്രത്യാശ ഒന്ന് ഉണർത്തപ്പെടട്ടെ. ലോർഡ് മേക്ക് മീ ലൈക്ക് യു, ഐ വാണ്ട് ടു ബിക്കം ലൈക്ക് യു, ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ഡേ, ദ ലോർഡ്സ് ഡേ, when you will come back, when you will reward the godly and when you punish the ungodly. This is the hope of the church. Sabayude pratyasha idha. Sabayude pratyasha rogam varathil ennulladalla. Sabayude pratyasha ivide ellarude panakkaraagu ennulladalla. Sabayude pratyasha yesu varunu. Pudhiya logam, pudhiya srishti, ee taalchayulla shariram taalchay illatha tejasulla oru sharirathe tharikkum. Ee marthyamayathu amarthyathe tharikkum. Adu vare I am groaning. എന്റെ ഉള്ളിൽ ഐ എം ഗ്രോണിങ്. റോമലേഖനം 8 ഭാഷ പറഞ്ഞാൽ ഞാൻ ഞരങ്ങുന്നു. എന്റെ യേശു വരാറായി. യേശുവിനെ കുറിച്ചുള്ള സന്ദേശമാണോ നമ്മൾ കേൾക്കുന്നത്? ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യുക. യേശുവില്ലാത്ത പഴയ നിയമത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. റിജക്റ്റ് ഇറ്റ്. അങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ടാൽ കറക്റ്റ് ഇറ്റ് പ്ലീസ്. അക്വില്ല പ്രിസില്ല ചെയ്തതുപോലെ പ്രൈവറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യുക. പാസ്റ്റർ, ഐ തിങ്ക് യു ഷുഡ് ബ്രിങ് ജീസസ് ഇൻ ടു ദ പിക്ചർ. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ കർത്താവ് എല്ലാവരെയും സമർത്ഥിയായി സഹായിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധനായി വിശ്വസ്തനായി കാണപ്പെടുവാൻ, അനേകരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതെ, പൗലോസ് പറയുന്ന പോലെ ആ വലിയ ദിവസം, ആ പ്രതിഫലം നൽകിടുന്ന ദിവസം കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് പറഞ്ഞ ഈ സന്ദേശത്തിനും കണക്ക് കൊടുക്കണമെന്നുള്ള ബോധ്യത്തോടെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്കായി യോഗ്യനായി തീരുവാൻ നിങ്ങളും ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.